ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിയൂസ് വേൾഡ്. ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം. ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ കുറച്ച് അരിപ്പൊടി. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരേ അളവിൽ രണ്ടും എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, കാരണം എവിടെയെങ്കിലും ഒരു കട്ടകട്ട പോലെ ഉണ്ടെങ്കിൽ അത് പോക്കാനാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഓരോ കപ്പാണ് എടുത്തത്. ഇത് ഞാൻ രണ്ടും കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിനായി വേണ്ടത് കുറച്ച് ചെറിയ പഴമാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ ചെറിയ പഴമാണ്, ചെറുതായതുകൊണ്ട് തന്നെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 3 ഏലക്കായാണ്. അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഈ പഴത്തിനെ കൂടെ അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ച് കിട്ടണം, എന്നുവെച്ചാൽ നമ്മുടെ ഈ മാവിലേക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ. ആ ടൈമിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 കട്ട ശർക്കരയാണ് എടുത്തത്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് 1/2 കപ്പ് വെള്ളം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് നമ്മുടെ ശർക്കരപ്പാനിയും ആയി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ടൈം ആകുമ്പോഴേക്കും നമ്മളെ അരച്ച് വെച്ച അരപ്പും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് മാവിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. കേട്ടോ, നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടണം കേട്ടോ, കട്ടകട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി. നല്ല നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് റെഡി ആയിട്ട് വേണം നമുക്ക് ശർക്കരപ്പാനിയും ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല, അതായത് ആ ചൂട് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും അത് അതേ ചൂട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ശർക്കരപ്പാനി ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ വെള്ളം പോലെയൊക്കെ ആയിപ്പോവും. അപ്പം നമുക്ക് വേണ്ടതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഈ 2 കട്ട നമ്മുടെ ശർക്കര വെള്ളം ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അത് അത്ര എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അതേപോലെ നന്നായിട്ട് അത് ഇളക്കി കൊടുത്തതാ നല്ല. പിന്നെ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഊർന്ന് വീഴുന്ന ഒരു പാകം എത്തുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പാകം. എന്നിട്ട് 5-10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അത് വേണമെന്നില്ല, എന്നാലിത് വളരെ നല്ല സോഫ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ചട്ടി ചൂടായി റെഡിയായി വരുന്നവരെ ഒന്ന് അടച്ചു വെക്കാം, അത്രയും മതി. കൂടുതൽ നേരം വെക്കൊന്നും വേണ്ട. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തുള്ള കായപ്പം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ആ അടപ്പ് തുറന്ന് കണ്ടപ്പോൾ കണ്ട നല്ല ഫൈൻ, നല്ല അടിപൊളിയായിട്ട് നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് അത് ചൂടായി വരുമ്പം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. കണ്ടോ, നല്ല പൊന്തി വരുന്നുണ്ട്. നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ അപ്പക്കാരോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കായപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും, അവിടെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേനെ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ കായപ്പം ഇവിടെ റെഡിയായി. ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെ എന്നൊക്കെ പറയുന്ന പോലെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന അതേ രൂപത്തിൽ തന്നെ കിട്ടും. പിന്നെ ഷേപ്പും ഉണ്ട്. നിങ്ങൾ കുറേ മാവെടുത്താൽ നല്ല വലിയ രീതിയിൽ കിട്ടും. ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തതുകൊണ്ടാണ്. നമ്മൾ വേണ്ട വലിപ്പത്തിനനുസരിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തൊക്കെ, എല്ലാവർക്കും ഇഷ്ടവും സൂപ്പറാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ, ബൈ ബൈ.